നമുക്ക് വളരെ ലളിതമായിട്ട് തന്നെ നടത്താൻ സാധിക്കും. എല്ലാവരുടെയും അനുഗ്രഹാശിസുകൾ ഉണ്ടാവും. ഞാൻ ഏതാണ്ട് 6-7000 വരുന്ന ആളുകൾക്ക് കത്തുകൾ തന്നെ അയച്ചിട്ടുണ്ട്, ഇവിടെ പരിചയത്തിനുള്ള ബന്ധത്തിനുള്ള. പിന്നെ അവരോട് ഞാൻ പറഞ്ഞത് അസാന്നിധ്യത്തിലും നിങ്ങളുടെ അനുഗ്രഹം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകണമെന്നുള്ളത്. നിശ്ചയമായിട്ടും അവരിലേറിയ കൂറും ആളുകൾ എന്നെ വിളിച്ച് അവരുടെ സന്തോഷം അനുഗ്രഹവും ആശീർവാദമൊക്കെ അറിയിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം ആശീർവാദവുമുണ്ട്, പക്ഷേ നമുക്ക് ലളിതമായിട്ട് ഇത്തരം ചടങ്ങുകൾ നടത്താനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു നല്ല ഒരു ചിത്രമാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. ഈ അടുത്തകാലത്ത് നടന്ന എല്ലാ വിവാഹങ്ങളും ഒരുപക്ഷേ വരാൻ വേണ്ടി പോകുന്നതായിട്ടുള്ള ഒരു കാലം, ഇത്തരം വിവാഹങ്ങളിലേക്ക് ആളുകൾ തിരിയുന്നതായിട്ടുള്ളൊരു കാലമായിരിക്കുമെന്നാണ് വേണ്ടോ. ഇത് കഴിഞ്ഞാൽ COVID-19 കൊറോണ വൈറസിൻ്റെ ഭീതി കഴിഞ്ഞാലും ഈ സംസ്കാരത്തിലേക്ക് തന്നെ ആളുകൾ മടങ്ങിപ്പോകാൻ. ശ്രീനാരായണ ഗുരു ഒരിക്കൽ പറഞ്ഞത് വിവാഹത്തെ സംബന്ധിച്ച് അദ്ദേഹം എത്ര പേർ പങ്കെടുക്കാം, പരമാവധി 15 പങ്കെടുത്ത് വിവാഹം നടത്തുന്നതാകും ഉചിതമെന്ന് അദ്ദേഹം ഒരു കാലത്ത് വിവാഹത്തെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിലേക്ക് നമ്മുടെ സമൂഹം എത്തിച്ചേരുന്ന ഒരു പുതിയ കാലം ആണ് നമുക്ക് ഈ COVID-19 സൃഷ്ടിച്ചിരിക്കുന്നതാണ്. എത്രയോ ആളുകളുടെ അനുഗ്രഹവും മറ്റും ആശീർവാദവും വേണ്ട ഒരു വിവാഹമായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു പരിമിതിക്കുള്ളിൽ ചെയ്തു, ഇതൊരു പുതിയ അനുഭവമാണല്ലോ. എങ്ങനെ ഒരു മിനിസ്റ്റർ എന്നൊരു റോൾ മോഡൽ ആവാൻ ശ്രമിക്കുകയായിരുന്നു? ആക്ച്വലി ലോക്ക്ഡൗൺ നമുക്ക് ഒരുപാട് പുതിയ പാഠങ്ങൾ നൽകിയിട്ടുണ്ട്. COVID-19 ഒരുപാട് ദുരിതങ്ങൾ സമ്മാനിച്ചതിനോടൊപ്പം തന്നെ ഒരുപാട് പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വേദനകളൊക്കെ ഉണ്ടാക്കിയതിനോടൊപ്പം തന്നെ ഒരു പുതിയ സംസ്കാരത്തിലേക്ക് ഉള്ള വഴികാട്ടി കൂടിയായിട്ട് നടത്തുന്നത് മാറുകയാണ്. നമ്മുടെ കല്യാണങ്ങളൊക്കെ തന്നെ, വിവാഹങ്ങളൊക്കെ തന്നെ ഒരു ഇങ്ങനെ ഒരു രീതിയിൽ ഒരു സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മുറിക്കുള്ളിൽ നടക്കുന്ന വിവാഹം പണ്ടൊക്കെ നടന്നിട്ടുണ്ട്, ഈ പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ തത്സമയമായിട്ട് അനേകായിരം കൂടുതൽ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തോന്നുന്നു ഇവിടെ വിവാഹം ഇങ്ങനെ ആയിപ്പോയതിൽ എനിക്കൊരു സന്തോഷമാണ്. എന്താണ് അവല സങ്കടമുണ്ട്, എൻ്റെ ഏട്ടനൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല. ഏട്ടൻ ഞാനിതാണ് നമുക്കിവിടെ ചികിത്സ അബുദാബിയിലാണ്, വരാൻ പറ്റുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും സങ്കടമുണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് പലർക്കും വരാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സങ്കടമുണ്ട്, സങ്കടമില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നീഡ് ഓഫ് ദ അവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊറോണ തന്നെ കോവിഡാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ ലോകം തന്നെ പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ചടങ്ങ് ഈ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊന്നും പാലിച്ചു പോകാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെയല്ല, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച്